ഗോൾഡ് സർക്കിളിന്റെ ഐ പി എൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്രൊബബിൾ ലൈനപ്പിനെയാണ്. അപ്പോൾ ആർ സി ബി യെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവർ ഒരു ടീമായി മുൻപോട്ട് പോയ ഈ വട്ടത്തെ ഐ പി എൽ കിരീടം നേടുമെന്നത് ഉറപ്പായ കാര്യമാണ്. ഓപ്പണേഴ്സായി ആർ സി ബിക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നത് പാർത്ഥിവ് പട്ടേലും ആരോൺ ഫിഞ്ചും തന്നെയായിരിക്കും. ഇതിൽ പാർത്ഥിവ് പട്ടേലിന്റെ കാര്യമെടുത്താൽ, കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് റോളിൽ കളിക്കാൻ മലയാളി കൂടിയായ ദേവദത്ത് പടിക്കൽ ആർ സി ബി നിരയിലുണ്ട്. ഇനി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ചിന്റെ കാര്യമെടുത്താലോ, അദ്ദേഹം ഒന്നും സ്റ്റാർട്ടായി കിട്ടിയാൽ പിന്നെ ആർ സി ബി ടോപ്പ് ഗിയറിലായിരിക്കും. ഇനി വൺ ഡൗൺ സ്ഥാനത്ത് വരാൻ പോകുന്നത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചു കൂട്ടിയ ഇന്ത്യൻ ക്യാപ്റ്റനായ സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണ്. വ്യക്തിപരമായ നേട്ടങ്ങളിൽ കോഹ്ലി മുൻപിലാണെങ്കിലും ആ ഐ പി എൽ ട്രോഫിയിൽ ഇതുവരെ മുത്തമിടാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഈ സീസണിലും ആ ട്രോഫിയിൽ കുറഞ്ഞതൊന്നും അദ്ദേഹം ചിന്തിക്കുന്നുമില്ല. നാലാമനായി ആർ സി ബി കളത്തിലേക്ക് വിടാൻ പോകുന്നത് ആരാധകരുടെ ഇഷ്ടതാരമായ എ ബി ഡി വില്ലിയംസിനെ തന്നെയായിരുന്നു. ഗ്രൗണ്ടിന്റെ ഏത് മൂലയിലേക്കും പന്തടിച്ചു പറത്താനുള്ള കഴിവ് ഒന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആരാധകർ മിസ്റ്റർ 360 എന്ന് വിളിക്കാനുള്ള കാരണവും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ബോളറിയുക എന്നത് ഏത് ലോകോത്തര ബോളർക്കും ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അഞ്ചാമനായി കോഹ്ലി കളത്തിലേക്ക് വിടാൻ പോകുന്ന ഗുർപ്രീത് സിംഗിനെ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പവർ ഹിറ്റിംഗും പാർട്ട് ടൈം ബോളിംഗ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തിന് ഒരു പകരക്കാരൻ എന്ന് നൽകി പവൻ നേഗിയും ആർ സി ബി സ്കോഡിലുണ്ട്. ആറാം സ്ഥാനത്ത് ആർ സി ബി പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ശിവം ദുബൈയിൽ തന്നെയാവും. മുൻ ഇന്ത്യൻ താരമായ യുവരാജ് സിംഗിന്റെ രൂപസാദൃശ്യവും ബാറ്റിംഗ് സ്റ്റൈലും തന്നെയാണ് ശിവം ദുബൈയുടെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ തന്നെയാവും അദ്ദേഹത്തിന്റെ പദ്ധതി. ഏഴാമത് കോഹ്ലി ഇറക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടറായ ക്രിസ് മോറിസിനെ തന്നെയായിരിക്കും. ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നാണ് ക്രിസ് മോറിസിനെ ആർ സി ബി റാഞ്ചിയത്. ആരാധകർ അദ്ദേഹത്തെ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിനൊരു ഒത്ത പകരക്കാരൻ എന്ന നിലയ്ക്ക് ആർ സി ബി നിരയിൽ മൊയിൻ അലിയും ഉണ്ട്. മികച്ച ബാറ്റിംഗും ബോളിംഗ് തന്നെയാണ് അദ്ദേഹത്തിന്റെയും പ്രത്യേകത. എട്ടാമനായി കോഹ്ലി കളത്തിലേക്ക് വിടാൻ പോകുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെ തന്നെയായിരിക്കും. എങ്ങനെയുള്ള പ്രകടനം കാഴ്ചവെച്ചാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്? ആ പ്രകടനം ഈ സീസണിൽ തുടർന്നാൽ അത് ആർ സി ബിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാവും. ഒൻപതാമനായി കോഹ്ലി കളത്തിലേക്ക് വിടാൻ പോകുന്നത് അവരുടെ പേസ് പട നയിക്കുന്ന കെയ്ൻ റിച്ചാർഡ്സിനെ തന്നെയായിരിക്കും. അഥവാ അദ്ദേഹം ഡെയിൽ സ്റ്റെയിന് ഒരു അവസരം കൊടുത്താൽ അദ്ദേഹത്തെ കുറ്റം പറയാനൊപ്പില്ല. അവസാന രണ്ട് സ്ഥാനത്ത് ആർ സി ബി ഇറക്കാൻ പോകുന്നത് അവരുടെ വജ്രായുധങ്ങളെ തന്നെയായിരിക്കും. ഇന്ത്യൻ ടീമിന്റെ താരങ്ങളായ യുസ്വേന്ദ്ര ചഹലും നവദീപ് സൈനിയും തന്നെയാണ് ആ രണ്ടു പേർ. ഇതിൽ യുസ്വേന്ദ്ര ചഹലിന്റെ കാര്യമെടുത്താൽ, കഴിഞ്ഞ സീസണിൽ മാത്രം 18 വിക്കറ്റുകളാണ് അദ്ദേഹം പിഴുതെടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരാധകർ കാണുന്നത് ഒരു മാച്ച് വിന്നിംഗ് ബോളറായിട്ട് തന്നെയാണ്. ഇനി നവദീപ് സൈനിയുടെ കാര്യമെടുത്താലോ, കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനം കൊണ്ട് ഇന്ത്യൻ ടീമിനെ തന്റെ സ്ഥാനം ഉറപ്പിച്ച കളിക്കാരൻ കൂടിയാണ് അദ്ദേഹം. കൺസിസ്റ്റന്റായി 140 കിലോമീറ്റർ പെർ ഹവറിൽ ബോളെറിയാൻ സാധിക്കുമെന്നതാണ് നവദീപ് സൈനിയുടെ പ്രത്യേകത. കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് സീസൺ ആയിരുന്നിട്ടും അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി നേടിക്കൊടുത്തത് 11 വിക്കറ്റുകളാണ്. അദ്ദേഹത്തിനൊരു പകരക്കാരൻ എന്ന നിലയ്ക്ക് ഉമേഷ് യാദവും മുഹമ്മദ് സിറാജും ആർ സി ബി നിരയിലുണ്ട്. ഇതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കളിക്കാരൻ ഓസ്ട്രേലിയക്കാരനായ ജോഷുവ ഫിലിപ്പാണ്. അദ്ദേഹം ആരോൺ ഫിഞ്ചിന് പകരക്കാരനായിട്ടാവും ഇറങ്ങാൻ സാധ്യത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. കൂടുതൽ ഐ പി എൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.